ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനായിട്ടുള്ള കക്ക നന്നായി കഴുകി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കക്ക കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ചെളിക്കട്ടയൊക്കെ കാണും കേട്ടോ. അപ്പൊ അതെല്ലാം കളഞ്ഞിട്ട് വേണം കഴുകാനായിട്ട്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ചെളിക്കട്ടയെല്ലാം എടുത്ത് മാറ്റി നല്ല വൃത്തിക്ക് തന്നെ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യം കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറുവപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം, തക്കാളി, ഗരം മസാല. ഇനി നമ്മൾ തേങ്ങ ചെരുവിയതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട, പെരിഞ്ചീരകം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചില മീൻകറികളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ വറുത്തരച്ച് വെക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ കക്കക്കറിയും വെക്കുന്നത്. ഇനി തേങ്ങ ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മളൊന്ന് നെടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ പാകം ചെയ്യാം. അപ്പോൾ ഇത് മൂപ്പിക്കേണ്ട പാകം എത്രയാന്ന് വെച്ചാൽ, നമ്മുടെ തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് മൂപ്പിക്കേണ്ടത്. ആ ഒരു പാകത്തിലുള്ള അരപ്പ് തയ്യാറാക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ കറിയിലേക്ക് കിട്ടും. കൂടാതെ നല്ല കട്ടി ഉണ്ടായിരിക്കും കേട്ടോ കറി. അപ്പോൾ നമ്മൾ ആ ഒരു മൂപ്പാവുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു സമയത്ത് നമുക്കിവിടെ മറ്റു പരിപാടികൾ, കറിയിലേക്കുള്ള മറ്റു പരിപാടികൾ നോക്കാം. അതിനായിട്ടൊരു പാത്രം ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ നന്നായി ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനൊക്കെ ആയിട്ട്, അല്ല ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതാക്കി അരിയുവാണ് നല്ലത്. ഇനി സവാളയൊന്ന് വഴറ്റാനായിട്ട് വയ്ക്കാം. പിന്നെ നമ്മുടെ തേങ്ങ അവിടെ വേവുന്ന കാര്യം മറക്കരുത് കേട്ടോ. തേങ്ങ പെട്ടെന്ന് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലായിട്ട് ഇത് പാകം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടത്തില്ല, ആയി കിട്ടത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴേക്കും നമ്മുടെ സവാള ഇവിടെ വഴന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്താൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി സവാള നന്നായി ഒന്ന് വഴന്ന് കറക്റ്റ് പാകത്തിന് വെന്ത് വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മൾ ചെറുതാക്കി തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി തക്കാളി നന്നായി വഴന്ന് വന്ന് ഇതിലേക്ക് ഉടഞ്ഞു ചേരുന്ന ആ ഒരു പരിവം വരെയാണ് നമ്മൾ പാകം ചെയ്യേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ ഇവിടെ ഏകദേശം ഒരു പകുതിയിൽ കൂടുതലൊന്ന് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി കളറൊന്ന് മാറി വരുന്ന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അത് അവിടെ ശ്രദ്ധിക്കണം. കളറൊന്ന് മാറി വരുന്ന ആ ഒരു സമയം മുതൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അരപ്പിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോഴേക്കും നമ്മുടെ തക്കാളി ഇവിടെ ഉടഞ്ഞു ചേർന്ന് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ തന്നെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം. അതിലേക്ക് നമ്മൾ തേങ്ങയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങിട്ട് കൊടുത്ത നമ്മുടെ അരപ്പ് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്ത് ഉണ്ടായിരിക്കും കേട്ടോ, അതില്ലാതിരിക്കാനാണ് നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. അടുത്തതായി നമ്മളൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും ഇതിനോട് നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിന് പാകത്തിന് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കളർ കണ്ടല്ലോ, ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തക്കാളി ഇവിടെ കറക്റ്റ് പാകത്തിന്, നല്ല പാകത്തിന് തന്നെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി ഉടഞ്ഞു ചേർന്നത് കണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള കക്ക ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ കക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കക്ക അത്യാവശ്യം വേവുള്ള ഒരു സംഭവം ആട്ടോ. അപ്പൊ അതിന് പാകത്തിന് നമ്മള്
വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ കക്കയിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പോൾ കറക്റ്റ് പാകത്തിന്. പിന്നെ നമ്മൾ കറിയാണല്ലോ തയ്യാറാക്കുന്നത്, അപ്പോൾ അധികം അങ്ങ് ഓവറാവാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിരുന്നാലും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കക്ക നന്നായി വേവാൻ പാകത്തിന് എന്തായാലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തന്നെ നമ്മുടെ മസാലയോടും കക്ക നന്നായി തന്നെ ഒന്ന് ഇളക്കി ചേർത്ത് പിടിപ്പിക്കാം. നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ഇച്ചിരി ഗരം മസാലയും കൂടെ തൂവി കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇനി ആ ഒരു അരപ്പ് നമ്മുടെ ഈ കക്കയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി നല്ല രീതിയിൽ കട്ടി ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള് അരപ്പ് മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു കക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും മുളകും ഒക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ പാകത്തിനാക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മള്. അപ്പൊ അതേ ഇപ്പൊ നമ്മുടെ കറിയുടെ കട്ടി ഉണ്ടല്ലോ, അപ്പൊ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടായിരിക്കുന്ന കറി വറുത്തരച്ച് വെക്കുന്നതിന്റെ ഒരു ഗുണം തന്നെ ഇതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും, കൂടാതെ നല്ല കട്ടിയുള്ള കറി ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ വറവ് തയ്യാറാക്കുവാണ്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി ഒന്ന് പാകായി വരട്ടെ. ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാകാക്കി എടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയം നമ്മൾ സാധാരണ വറവ് തയ്യാറാക്കുന്ന അത് തന്നെയാണ്. അപ്പൊ ഇതിൽ ചെറിയ ഉള്ളിയെ ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെയാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമ്മുടെ വറവ് നമ്മളുടെ കറിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി കറി ഒന്ന് നമ്മൾ നന്നായി തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വറവ് തയ്യാറാക്കി ഒഴിച്ചതിന് ശേഷം ഒത്തിരി അങ്ങ് തിളപ്പിക്കാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ വറവ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ലെല്ലാം പോവും. അപ്പൊ വറവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇച്ചിരി തിളപ്പിച്ചാൽ മതി. വറവ് ചേർത്ത് കൊടുക്കുമ്പോൾ കറി അത്യാവശ്യം തിളച്ച് പാകത്തിനായിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ വറവ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും.